തിരുവനന്തപുരം പുളിമാത്ത കമുങ്ങൻകുടിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു. പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ RSS ഡിവൈഎഫ്ഐ സംഘർഷത്തിനിടെയാണ് ആക്രമണം. ഡിവൈഎഫ്ഐ പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗം സുജിത്തിനെയാണ് വെട്ടിയത്. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് രണ്ട് കൂട്ടുകാരന്മാരെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ നോക്കിയപ്പോഴത്തേക്കും ആ പോസ്റ്റർ ആ കീറി കിടക്കുകയായിരുന്നു. നമ്മൾ പകരം പോസ്റ്റർ ഒട്ടിക്കാൻ പോയ സമയത്ത് കുറച്ച് പേരായിട്ട് വാക്കുകാർക്ക് ഉണ്ടാവുകയും നമുക്കൊന്നും പ്രതീക്ഷിക്കാതെ ഇന്നലെ വൈകിട്ട് രതീഷും ശശി എന്ന് പറയുന്ന ഒരാളും ബാക്കി മൂന്നാല് പേരുണ്ടായിരുന്നു. ഈ രണ്ടുപേരെ അറിയ പേരറിയത്തുള്ളൂ. വീട്ടിൽ കയറി വരികയും കൊടിവാളും എന്തോ കമ്പിപ്പാലുള്ള ഒരു സാധനം കൊണ്ടുവന്ന് വെട്ടുകയും തലക്കടിക്കുകയാണ് ചെയ്തത്. അച്ഛൻ്റെ അമ്മേനെ മുമ്പിൽ വെച്ചാണ് ഇത്രയും സംഭവങ്ങളുണ്ടായത്. വലിച്ചെടുക്കി കഴിച്ച് റോട്ടിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് അടിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ഈ സംഭവം നാട്ടുകാരും ബാക്കി സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞെത്തുകയും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇലക്ഷനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഈ RSS പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും ആരോപണം, അല്ലെങ്കിൽ മർദ്ദനമേറ്റ ആളുടെ ആരോപണം. ഇത്തരത്തിൽ പ്രതികളെ കുറിച്ച് സൂചനയുണ്ടോ? അവർ പിടിയിലായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈല, ഈ വിഷയത്തിൽ ഒരു RSS BJP പ്രവർത്തകനായ രതീഷ് എന്നൊരാൾ കസ്റ്റഡിയിലുണ്ട്, പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇദ്ദേഹത്തിന് എന്തോ ശാരീരിക അസ്വസ്ഥതയുണ്ട് എന്ന് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ കൊല്ലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരെ ഇനി പിടികൂടാനുണ്ട്. ഈ പുളിമാത്ത് കമുകുനിക്കുഴി മേഖലയിൽ LDFന്റെ പോസ്റ്റർ നശിച്ചതുമായി ബന്ധപ്പെട്ട് RSS BJP പ്രവർത്തകരുടെ ഒപ്പം DYFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. കമുകുനിക്കുഴി ജംഗ്ഷനിൽ പതിച്ചിരുന്ന V.ജോയുടെ പോസ്റ്റർ കഴിഞ്ഞ ചൊവ്വാഴ്ച പകലാണ് നശിപ്പിച്ചതെന്ന് അവർ പറയുന്നു. ഇതിന് പകരമായാണ് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ സുജിത് അടക്കമുള്ള DYFI CPM പ്രവർത്തകർ ചേർന്ന് പുതിയ പോസ്റ്റർ ഒട്ടിക്കാൻ ആ പ്രദേശത്ത് എത്തുന്നത്. അപ്പോൾ RSSഉം BJP പ്രവർത്തകരുമായി തർക്കമുണ്ടാവുകയായിരുന്നു. അതിന്റെ തുടർച്ചയാണ് സുജിത്തിനെ രാത്രി 7 മണിയോടെ വീട് കയറി മാതാപിതാക്കളുടെ നിക്ഷേപിക്കുന്ന രാത്രി 11 മണിയോടെ വീട് കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ആക്രമിച്ചതെന്നാണ് സുജിത്ത് പറയുന്നത്. ഈ അക്രമ സംഘത്തിന്റെ കയ്യിൽ വെട്ടുകത്തിയും മൺവെട്ടിയും അതുപോലെ സിമന്റ് കട്ടയും ഒക്കെ ഉണ്ടായിരുന്നു ആക്രമണം. രതീഷ്, ശശികുമാർ തുടങ്ങി 4 പ്രാദേശിക RSS BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം എന്ന് സുജിത്ത് പറയുന്നു. ഇതിൽ രണ്ടുപേരുടെ പേര് സുജിത്ത് എടുത്തു പറയുന്നുണ്ട്. രതീഷിന്റെയും ശശികുമാറിന്റെ പേര് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ പേര് അറിയില്ല എന്നാണ് സുജിത്ത് വ്യക്തമാക്കുന്നത്. സുജിത്തിന്റെ കൈക്കാണ് വെട്ടേറ്റത്, തലയ്ക്കും പരിക്കുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാത്രി തന്നെ സുജിത്തിനെ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയോടെ സുജിത്തിനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് വെട്ടുകത്തി ഇരുമ്പുപൊടി അടക്കമുള്ള ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ആക്രമണ സംഘത്തിൽ ഉണ്ടെന്ന് കരുതുന്ന ആളാണ് രതീഷ്. ഇയാളാണ് തിരുവനന്തപുരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ്. ബാക്കിയുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. സുജിത്തിനെ ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി V.ജോയ് അല്പം മുമ്പ് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഈ സംഭവ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുഹൈൽ, ശരി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.